വിലയുള്ളത് വിലക്കുറവിൽ ഇനി കുന്നംകുളത്ത് ഏവർക്കും സ്വാഗതം. കൽപക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. എടപ്പാൾ പൂരാട വാണിഭത്തിൽ തന്റെ 40 വർഷത്തെ അനുഭവം പങ്കുവയ്ക്കുകയാണ് കളിപ്പാട്ട വിൽപ്പനക്കാരനായ നെയ്തല്ലൂർ സ്വദേശി അബൂബക്കർ എന്ന കുഞ്ഞുബാപ്പു. പഴയകാല പ്രതാപത്തിന്റെ പെരുമയിൽ ഇന്നും ജനമനസ്സിൽ തങ്ങി നിൽക്കുന്ന എടപ്പാൾ അങ്ങാടി പൂരാട വാണിഭത്തിൽ 40 വർഷമായി മുടങ്ങാതെ കളിപ്പാട്ടങ്ങളുമായി എത്തുന്നയാളാണ് നെയ്തല്ലൂർ സ്വദേശിയായ അബൂബക്കർ എന്ന കുഞ്ഞുബാപ്പു. പഴയകാലത്ത് എടപ്പാൾ പൂരാട വിപണിയിൽ കിട്ടാത്തതായി ഒന്നുമില്ലെന്നാണ് കുഞ്ഞുബാപ്പുക്ക പറയുന്നത്. മൺചട്ടിയും മരുന്നും ചെടികളും കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷിക ഉപകരണങ്ങളുമൊക്കെയായി പൂരാട തലേന്നാൾ തന്നെ അങ്ങാടി പൂരാട വാണിഭ വിപണി സജീവമാകും. തിരുവോണ പുലരി വരെ ജനനിബിഡമായിരുന്നു. കലാപരിപാടികളും കളരിപ്പയറ്റുമൊക്കെയായി ഒരു ആഘോഷ തിമർപ്പിലായിരുന്നു അന്നത്തെ ജനങ്ങൾ പൂരാട വാണിഭത്തിന് ഒഴുകിയെത്തിയിരുന്നത്. പൂരാട വാണിഭത്തിൽ പ്രധാനം കാഴ്ചക്കുലകൾ തന്നെയായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ നിന്നും കാഴ്ചക്കുല സ്വന്തമാക്കാൻ ആൾക്കാർ എത്തിയിരുന്നു. കാഴ്ചക്കുല സ്വന്തമാക്കി പോകുന്നവരെ കൂക്കിവിളികളോടെയാണ് യാത്രയാക്കിയിരുന്നത്. അന്ന് മേഖലയുടെ പ്രധാന വിപണിയും എടപ്പാൾ അങ്ങാടിയായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ടു. പഴയകാല പ്രതാപത്തിന്റെ ഓർമ്മയിലാണ് 4 പതിറ്റാണ്ടിനിപ്പുറവും കുഞ്ഞുബാപ്പുക്ക കളിപ്പാട്ടങ്ങളുമായി എത്തിയത്. എന്റെ പേര് അബൂബക്കർ എന്ന കുഞ്ഞുബാപ്പ് എന്നാ വിളിക്കുക. കുഞ്ഞുബാപ്പ് എന്ന് പറഞ്ഞാലേ അറിയപ്പെടുള്ളൂ. ഇവിടെ ഞാനൊരു 10-15 വർഷത്തോളമായി ഇവിടെ വരാൻ തുടങ്ങി. പഴയ കച്ചവടത്തിന്റെ ഒരു അനുഭവം എന്ന് പറയാം. പഴയ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവിധ കച്ചവടങ്ങളും ഉണ്ടായിരുന്നു. ചട്ടിപാത്രങ്ങൾ, അതുപോലെ ഈ മരുന്നുകൾ, ചെടികൾ, മടാള്, കൈക്കോട്ട്, കത്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിങ്ങിയിട്ട് ആളുണ്ടാവും എന്നൊക്കെ 2 ദിവസം, പൂരാടനത്തിനൊന്നും തലേ ദിവസം. പക്ഷെ ഇപ്പം എല്ലാം കുറഞ്ഞു പോയി. അങ്ങനെ കച്ചവടക്കാരും ഇല്ല, കച്ചവടം ഇല്ല, ആളും കുറവാണ്. എന്നാലും 2 ദിവസമൊക്കെ വല്ലതും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ കൊറോണ ആയ കാരണം ഇപ്പോൾ വളരെ വിഷമമാണ്. ഇപ്പോഴുള്ള അവസ്ഥയിൽ ദുഃഖം തോന്നിയിട്ട് കാര്യമില്ല. കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നതാണ് പൂരാട വാണിഭവും ക്ഷയിക്കാൻ ഇടയാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് വിഷമം തോന്നിയിട്ടെന്താന്ന്, തോന്നിയിട്ടൊന്നും കാര്യമില്ലല്ലോ. കുറെ കാലങ്ങൾ അങ്ങനെ മറിഞ്ഞു പോകും തോറും എൻ്റെ വിശേഷങ്ങൾ വരും. പണ്ടൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ അടപ്പളങ്ങാടി വരണം. ഇപ്പോൾ പുൽപ്പാക്കര, പോത്തന്നൂർ, നെയ്തല്ലൂർ, വിഎം പുഴമ്പ്ര ഭാഗത്തു നിന്നൊക്കെ ഇവിടെ ആൾ വരിക. സാധനം അയിലക്കാട്, പുകിൽത്തറ ആ ഭാഗത്തു നിന്നൊക്കെ. ഇപ്പം എല്ലാ സ്ഥലത്തും കച്ചവടങ്ങൾ വരുന്നില്ലേ, ഇഷ്ടം പോലെ ആയി. ഇപ്പം തന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ. NCV News, എടപ്പാൾ.